ഇത് ജനങ്ങളുടെ കാര്യമാണ് ശ്രീ പി കെ രാജു അങ്ങനെ കേരളത്തിലെ തൊഴിലവസരങ്ങൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ആബാലവൃദ്ധം ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അക്കാര്യത്തിൽ നിങ്ങൾ മുൻഗണന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നോക്കിയിരിക്കാനൊന്നും കഴിയില്ല ശ്രീ പി കെ രാജു ചോദ്യം ഇതാണ് നോക്കൂ ഇന്നിപ്പോ താങ്കൾ പറയുന്നത് ഈ കത്ത് വ്യാജമാണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ വ്യാജ കത്ത് ഫോർവേഡ് ചെയ്ത ആള് അതിന്റെ ഒറിജിനൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വ്യാജ കത്ത് ഫോർവേഡ് ചെയ്ത പാർലമെന്ററി സെക്രട്ടറി ആണ് ഇത് ചെയ്തത് എന്ന് നിങ്ങൾ സമ്മതിക്കൂ അയാളെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്ന് മേയർ ആര്യ രാജേന്ദ്രന്റെ കത്തിൽ ഉണ്ടോ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ 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 ലെറ്റർ പാഡ് അവരെ കൊടുക്കണം എന്റെ പേരിൽ ഞാനാണ് അങ്ങനെ കത്ത് ഫോർവേഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ താങ്കൾ എന്റെ പേരിൽ കൊടുക്കണം അങ്ങ് അന്വേഷിച്ചിട്ടുണ്ട് ഒരു അല്ല അങ്ങേക്ക് പരാതി തരാം ഞങ്ങൾ അങ്ങ് അങ്ങ് ഡി ജി പി ആണോ അങ്ങ് ആഭ്യന്തരമന്ത്രിയാണോ അങ്ങ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് എന്റെ കത്ത് വ്യാജ കത്താണ് എന്റെ പേരിൽ ഒരു വ്യാജ കത്ത് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ ഭരണ സ്ഥാപനത്തിന് മേയർ ഒരു കത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതില് അവർക്ക് സംശയമുള്ള ആളുടെ പേര് കൊടുക്കണ്ടേ ആ പേര് പാർലമെന്ററി സെക്രട്ടറി ആണെങ്കിൽ ആ പാർലമെന്ററി സെക്രട്ടറിയുടെ പേര് പറയണ്ടേ അങ്ങനെ അവർക്ക് അവർക്ക് ഇത് അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിയാക്കും അറിയില്ലല്ലോ അല്ല ഞാൻ ചോദിക്കുന്നു അല്ല അങ്ങക്ക് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ജനങ്ങളെ പൊട്ടക്കളിക്കുന്ന ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തരാം കെ സുരേന്ദ്രന്റെ മകൻ പിൻവാതിൽ നിയമനം നടത്തിയപ്പോ ഈ ചർച്ചയില്ലായിരുന്നല്ലോ ബി സി സി ഐയുടെ സെക്രട്ടറിയായി അമിത്ഷയുടെ മോനെ നാളിതുവരെ ക്രിക്കറ്റ് എടുത്ത് കയ്യിൽ കൊടുത്ത് ബാറ്റർ എടുത്ത് ബാറ്റെടുത്ത് പിന്നെ അടിക്കാൻ അറിഞ്ഞാത്ത ഒരാളെ ബി സി സി ഐ സെക്രട്ടറി ആക്കിയ അമിത്ഷയുടെ മകനെ പറ്റി ചർച്ചയായിട്ട് ഗുജറാത്ത് 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 ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്ന അമിത്ഷായെ ബി സി സി ഐ സെക്രട്ടറിയായി നിയോഗിച്ചത് ഒരു പക്ഷേ ബന്ധു നിയമനം അതേ കാറ്റഗറിയിൽ തന്നെ ഇതും പെടുത്തിക്കോന്നാണോ സി പി കെ രാജു അങ്ങ് പറയുന്നത് കെ സുരേന്ദ്രന്റെ മകൻ എന്നാ പിന്നെ കെ സുരേന്ദ്രനെ കൂടെ ശരി അത് അങ്ങനെയുള്ള ബന്ധു നിയമനങ്ങളിലൂടെയൊക്കെ അതേ 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 ബ്രാക്കറ്റിൽ തന്നെ പിടിക്കോ എന്നാണല്ലോ അല്ലേ വാദം തിരുവനന്തപുരം മുതൽ എനിക്കിപ്പോ കെ സുധാകരന്റെ കെ സുരേന്ദ്രനെ ന്യായീകരിക്കണ്ട അമിത്ഷായെ ന്യായീകരിക്കണ്ട നിങ്ങൾ പറഞ്ഞു തന്നാ മതി അതേ ബ്രാക്കറ്റിൽ തന്നെ ഇത് കൂടി എന്ന് പറഞ്ഞു തന്നാ മതി അങ്ങൊരു പരാതി എഴുതി അങ്ങ് അത്ര തൊഴിലില്ലായ്മക്കെതിരെ അങ്ങക്ക് വലിയ വിഷമം തരണമെങ്കിൽ നാളെ ഒരു പരാതി എഴുതി അങ്ങ് ഇത് അന്വേഷിക്കണമെന്ന് അവിടെ ഏതെങ്കിലും ഫോറത്തിൽ കൊടുക്ക കോടതി കൊടുക്ക ചെയ്യുവോ ഈ പറയുന്ന വിഷയങ്ങളിൽ താങ്കൾ പറഞ്ഞ മറുപടിക്ക് അനുരോധമായി ചില ചോദ്യങ്ങൾ ഞാൻ ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങ് പറഞ്ഞു മേയർ ആര്യ രാജേന്ദ്രൻ അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു ആനാവൂർ നാഗപ്പൻ അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴത് വ്യാജമല്ലേ അന്ന് എന്ന് അന്ന് എന്ന് അങ്ങ് എന്നോട് ചോദിച്ചു വ്യാജമാണ് വ്യാജ കത്ത് ഫോർവേഡ് ചെയ്തത് സി പി എമ്മിന്റെ പാർലമെന്ററി സെക്രട്ടറിയാണ് ആ പാർലമെന്ററി സെക്രട്ടറി അല്ലേ ഒന്നാം പ്രതി എന്നേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അക്കാര്യത്തിൽ താങ്കൾക്ക് അരിശം വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനന്വേഷിക്കണം എന്തിനന്വേഷിക്കണം പറഞ്ഞു തരൂ ഇവിടെ അന്വേഷിക്കാൻ മാത്രം എന്താ ഉള്ളത് ഇതാ ഇങ്ങനെ ഒരു കത്ത് പോയിട്ടുണ്ട് ഈ കത്തില് തിരുവനന്തപുരം നഗരസഭയിലെ താൽക്കാലിക നിയമനങ്ങളില് 295 മുൻഗണനാ പട്ടിക 295 പേരുടെ മുൻഗണനാ പട്ടിക എന്ന കത്താണുള്ളത് ആ കത്ത് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് ഇന്നയാള് ആ കത്ത് വ്യാജമാണ് എന്ന് നഗരസഭ ഡെപ്യൂട്ടി മേയർ ആയിട്ടുള്ള അങ്ങ് പറയുന്നു ഇതിനകത്ത് എന്താ അന്വേഷിക്കാനുള്ളത് ഞാൻ കൂടുതൽ സംസാരിച്ചു പോകുമെന്ന് ഭയക്കുകയാണ്